ലക്ഷം കോടി രൂപ ഫണ്ട് ചെയ്ത് പോയി. പോയിട്ട് പിന്നെ കിട്ടിയ 2 കോടി ബാക്കി ഉണ്ടായിരുന്ന ചേർത്താണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫണ്ട് മാത്രമല്ല, ഒരു എം പി എന്ന നിലയ്ക്ക് കേന്ദ്രഭരണം മോദി നടത്തുമ്പോൾ ആ ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ കേരളം പോയാൽ കുറച്ചുകൂടി മുന്നോട്ടുള്ള വികസനത്തിൻ്റെ ഒഴുക്കിന് കുറച്ചുകൂടി സ്മൂത്താണ്. അതാ മനസ്സിലായി. അല്ലാതെ ഇവിടുന്ന് അവിടെ പോയി സ്പീക്കറുടെ മഞ്ചത്തോട്ട് മറ്റേ ഭരണഘടന എടുത്തെറിഞ്ഞ ആൾക്കാരെ അയച്ചിട്ട് നല്ല കാര്യം കാര്യമുണ്ടോ? നിയമങ്ങൾ വരുന്നതെല്ലാം മണ്ണിൻ്റെയും മണ്ണിൻ്റെ മക്കളുടെയും ഗുണത്തിന് വേണ്ടി മാത്രം. അത് മോദി എന്ന് പറയുന്ന ലോകം വന്നിരിക്കുന്ന നേതാവ് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങളുണ്ട്. അതെല്ലാം വെറും അസത്യം മാത്രം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പൗരത്വ നിയമം ഇനി വരാൻ പോകുന്ന കുറച്ച് നിയമങ്ങളുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു. ഈ കള്ളന്മാർ പറയുന്നത് വിശ്വസിക്കരുത്. അവർക്ക് 5 വർഷം എങ്ങനെ അഴിമതി നടത്തി തുരന്നെടുക്കാം, ഭരണം പിടിക്കാം എന്നുള്ള ഒറ്റ നോട്ടായിരുന്നു പിണ്ടി സഖ്യത്തിന്. കേട്ടാ, അവനാ മനസ്സിലായ വിജയിപ്പിക്കുക. അതിൻ്റെ ഗുണം തൃശ്ശൂരിനുണ്ടാകും, കേരളത്തിനുണ്ടാകും.